എലത്തൂർ തീവയ്പ്പ് കേസിൽ ദില്ലി സ്വദേശി ഷാരൂഖ് സെയ്ഫി മാത്രമാണ് ഏക പ്രതിയെന്ന് NIA കുറ്റപത്രം. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിനിന് നേർക്ക് നടന്നത് തീവ്രവാദ ആക്രമണമാണെന്നും സമൂഹത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും അന്തിമ റിപ്പോർട്ടിലുണ്ട്. ഇക്കഴിഞ്ഞ April 2 ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിലെ D1 ബോഗിക്ക് തീയിട്ട് 3 പേർ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസി കൊച്ചിയിലെ കോടതിയിൽ കുറ്റപത്രം നൽകിയത്. കൃത്യത്തിൽ ഷാരൂഖ് സെയ്ഫിക്ക് പുറമെ മറ്റാർക്കും പങ്കില്ല. ഓൺലൈൻ മുഖേനയാണ് 27-കാരനായ യുവാവ് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പെട്ടുപോയത്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രസംഗങ്ങളും പിന്തുടർന്നിരുന്നു. അങ്ങനെയാണ് കേരളത്തിലേക്ക് പുറപ്പെട്ടത്. April 2 കേരളത്തിലെത്തിയയാൾ അന്ന് തന്നെ കൃത്യവും നടത്തി. ഷൊർണൂരിൽ നിന്നാണ് കന്നാസിൽ പെട്രോളും ലൈറ്ററും വാങ്ങിയത്. ട്രെയിനിനുള്ളിൽ കടന്ന് പെട്രോൾ വിതറി ഒഴിച്ച ശേഷം തീ കൊളുത്തി. തൊട്ടടുത്ത സ്റ്റേഷനിലിറങ്ങി രക്ഷപ്പെടുകയും ചെയ്തു. മുമ്പെങ്ങും കേരളത്തിൽ വന്നിട്ടില്ലാത്തതിനാലും ആരെയും പരിചയമില്ലാത്തതിനാലും പിടിക്കപ്പെടില്ലെന്നായിരുന്നു ധാരണ. ദില്ലിയിലെത്തി ഒന്നും സംഭവിക്കാത്തതുപോലെ ജീവിതം തുടരാനായിരുന്നു പരിപാടി. സമൂഹത്തിൽ അരക്ഷിതാവസ്ഥയും ഭീകരാന്തരീക്ഷവും സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഷാരൂഖ് സെയ്ഫി കൃത്യം നടത്തിയതെന്നും തീവ്രവാദ പ്രവർത്തനം തന്നെയാണ് ഇതെന്നും കുറ്റപത്രത്തിലുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.